വെൽക്കം ടു റോയൽ ലൈഫ് ടൈം. റോയൽ ലൈഫ് ടൈമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിലുണ്ടായ കോളിഫ്ലവറും ആ കോളിഫ്ലവറിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വീട്ടിലെ ഉണ്ടായ കോളിഫ്ലവർ. ഇപ്പോൾ രണ്ട് കോളിഫ്ലവറാണ് മെയിനായിട്ട് നമുക്ക് ഇന്ന് നമ്മൾ വിളവെടുക്കുന്നത്. വേറെ പല ചെടികളിലും നമുക്കിവിടെ കാഴ്ച നിൽപ്പുണ്ട്. അപ്പോൾ അത് മൂത്തതുകൊണ്ട് അതൊന്ന് വിളവെടുപ്പ് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ നമുക്കറിയാം നല്ല രീതിയിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ തന്നെ വലിയ പൂ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് വലിയ പരിചരണമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളിവിടെ എന്താ മണ്ണ് അതുപോലെ തന്നെ ആട്ടുംകാട്ടും അതുപോലെ കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളതിൻ്റെ മിശ്രിതം തയ്യാറാക്കി അതിൽ നല്ല ആരോഗ്യമുള്ള കോളിഫ്ലവറിൻ്റെ തൈകൾ നട്ട് നമ്മൾ കിളിപ്പിച്ചെടുത്തതാണ്. ഇത് നമ്മൾ മഴയത്ത് തന്നെയാണ് വെച്ചിരുന്നത്. നമ്മൾ പ്രത്യേകിച്ച് പോളി ഹൗസിലോ അല്ലെങ്കിൽ മഴമറയിലോ ഒന്നും വെച്ചില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ ആർക്കും കൃഷി ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കോളിഫ്ലവർ പോലെയുള്ള വിളവ് എന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ നമുക്കിന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ വിളവെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ കോളിഫ്ലവർ. നമ്മൾ പാത്രത്തിലേക്ക് വെക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ കോളിഫ്ലവറും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാണ് എൻ്റെ വീട്ടിലുണ്ടായ കോളിഫ്ലവർ. ഇത് ആർക്കും നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ പരിചരണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വിളവ് നല്ല രീതിയിലുണ്ടാകും. വലിയ വളവോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇടേണ്ടതും വരുന്നില്ല. വലിയ കീടനാശിനിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല കോളിഫ്ലവർ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിലിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി വരും എപ്പിസോഡുകളിൽ കാണാം. ബൈ ബൈ.